നമസ്കാരം. യുദ്ധവിമാനം F-35 വിമാനവാഹിനി കപ്പലിൽ ഇറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 7 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. F-35C യുദ്ധവിമാനം USS കാൾ വിൽസൺ എന്ന വിമാനവാഹിനി കപ്പലിന്റെ ഡെക്കിലേക്ക് ഇറക്കുന്നതിനിടെ ദക്ഷിണ ചൈനീസ് സമുദ്രത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. ദക്ഷിണ ചൈനീസ് കടലിൽ നടത്തുന്ന പതിവ് ഫ്ലൈറ്റ് ഓപ്പറേഷനിടെ അപകടം സംഭവിക്കുകയായിരുന്നുവെന്നാണ് നാവികസേനയുടെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് പൈലറ്റ് സുരക്ഷിതമായി ഇജക്ട് ചെയ്തുവെന്നും തുടർന്ന് അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ സുരക്ഷിത സ്ഥാനത്തെത്തിയെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. പരിക്കേറ്റ സൈനികരിൽ 3 പേരെ മനിലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും മറ്റ് 4 പേരെ കപ്പലിൽ തന്നെ ചികിത്സ നൽകിയെന്നും അധികൃതർ അറിയിച്ചു. അപകടത്തിന് പിന്നിലെ കാരണം അന്വേഷിക്കുകയാണെന്ന് നാവികസേന വ്യക്തമാക്കിയിരിക്കുകയാണ്. കാൾ വിൽസൺ, USS എബ്രഹാം ലിങ്കൺ എന്നിവയുടെ നേതൃത്വത്തിൽ 2 US നേവി കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ ഞായറാഴ്ച ദക്ഷിണ ചൈന കടലിൽ പരിശീലനം ആരംഭിച്ചതായി പെന്റഗൺ അറിയിച്ചിരുന്നു. തായ്വാൻ ജലപാതയ്ക്ക് മുകളിൽ ചൈനീസ് വ്യോമസേനയുടെ നുഴഞ്ഞുകയറ്റം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പരിശീലനം നടത്തിയത്. അത്യാധുനിക വിവിധ ഉദ്ദേശ പോർവിമാനമാണെന്നതാണ് F-35 പ്രത്യേകത. വ്യോമനാവിക സേനകളിലും മറൈൻ വിഭാഗത്തിലും F-35 ഉപയോഗിക്കാനാകും. ഒരു പോർവിമാനം നിർമ്മിക്കുന്നതിന് $100,000,000 ചിലവ് വരിക. ഇത് ഏകദേശം 732 കോടി രൂപയിലേറെ വരും. നേരത്തെ കണക്കാക്കിയതിലും ഇരട്ടി ചിലവാണ് അമേരിക്ക ഓരോ F-35 വിമാനങ്ങളും നിർമ്മിച്ചത്. എന്നാൽ F-35 ദുരന്തങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. 2018 സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അത്യാധുനിക F-35 പോർ വിമാനങ്ങൾ തിരിച്ചു വിളിച്ചിരുന്നു. സൗത്ത് കരോളിനയിൽ F-35 പോർ വിമാനം തകർന്നു വീണതിനെ തുടർന്നായിരുന്നു ഇത്. 2018 സെപ്റ്റംബർ 28 പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. അമേരിക്കൻ വ്യോമനാവിക സേനകൾക്കും മറൈൻ വിഭാഗത്തിനും F-35 പോർ വിമാനങ്ങൾ നിലവിലുണ്ട്. പോർ വിമാനത്തിലെ ഇന്ധന ട്യൂബിലായിരുന്നു അന്ന് തകരാർ കണ്ടെത്തിയിരുന്നത്. തകരാറില്ലാത്ത ഇന്ധന ട്യൂബുകളുള്ള വിമാനങ്ങളെ തുടർന്നും പറക്കാൻ അനുവദിക്കുകയും ചെയ്തു. അമേരിക്കയ്ക്കൊപ്പം F-35 പോർ വിമാനങ്ങളുള്ള ഇസ്രയേലും തങ്ങളുടെ വിമാനങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. അമേരിക്ക നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയത്. അമേരിക്കയുടെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ പദ്ധതികൾ ഒന്നായിരുന്നു F-35 പോർ വിമാനങ്ങളുടെ നിർമ്മാണം. ഏകദേശം $400 ബില്യൺ 1990 ആരംഭിച്ച ഈ F-35 പോർ വിമാന പദ്ധതിക്കായി ആകെ ചിലവാക്കിയത്. വരും വർഷങ്ങളിൽ 2500 പോർ വിമാനങ്ങൾ നിർമ്മിക്കുകയാണ് USA ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ പോർ വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് കൂടുതൽ F-35 വരവ്.